എന്നെ കാണും. ഞാൻ അടുത്തിടയ്ക്കാണ് അത്തീന എന്ന് പറഞ്ഞൊരു സിനിമ കാണുന്നത്. ഞാൻ ബ്ലോൺ അവേ ആയി. എന്തൊരു പടമാണ്. നെറ്റ്ഫ്ലിക്സിലുണ്ട് കേട്ടോ, ഒരു ഫ്രഞ്ച് സിനിമയാണ്, കാണണം എല്ലാവരും. യെസ്, ഈ വീഡിയോ നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ. യെസ്, അപ്പൊ ഇതിൽ പൃഥ്വിരാജ് സജസ്റ്റ് ചെയ്ത അത്തീനയാണ് ഇന്ന് വോട്ട് വാച്ചിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ വീഡിയോയിൽ തന്നെ പൃഥ്വിരാജ് പറയുന്നുണ്ട് എന്തൊരു സിനിമയാണിത്, ഔട്ട് സ്റ്റാൻഡിങ് മൂവി എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുടെ അമിതഭാരം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാനിരുന്നതും. എന്തായാലും പ്രതീക്ഷ ഒട്ടും തന്നെ തെറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു കിഡിലൻ ബ്രില്യൻറ്റ് മൂവി കേട്ടോ. അപ്പോൾ ഈ ഒരു മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഫ്രഞ്ച് അറബിക് മൂവിയാണ്, ഒരു ആക്ഷൻ ഡ്രാമ മൂവിയാണ്, അതിനേക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ഇതൊരു പൊളിറ്റിക്കൽ മൂവി കൂടിയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ഈ സിനിമയുടെ മേക്കിങ്ങിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മേക്കിങ്. ഈ സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. അതായത് നമ്മൾ സിനിമ തുടങ്ങി ഒരു പോയിന്റ് കഴിയുമ്പോഴാണ് ആലോചിക്കണേ ഇത് സിംഗിൾ ഷോട്ട് ആയിരുന്നു എന്നുള്ളത്. കാരണം അത്രയും നമ്മൾ ആ ഒരു സീനിൽ ഇൻവോൾവ് ആയിരിക്കും നമുക്ക് തോന്നുകയില്ല. ഓൾമോസ്റ്റ് ഒരു 11 മിനിറ്റ് നീളമുള്ള ഒരു സിംഗിൾ ലെങ്തി ഷോട്ടാണിത്. തുടക്കത്തിൽ മാത്രമല്ല, സിനിമ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കുറേയധികം സിംഗിൾ ഷോട്ട്സ്, ലെങ്തി ആയിട്ടുള്ള സിംഗിൾ ഷോട്ട്സ് ഈ സിനിമയിലുണ്ട്. ആൻഡ് ഈ ഒരു ഓപ്പണിംഗ് സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് ഈ സിനിമേനെ മൈൻഡ് ബ്ലോയിങ് എന്ന് പറഞ്ഞതെന്ന്. എസ്പെഷ്യലി ഈ സിനിമയുടെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ കുറേ കൂടി നോക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്നുള്ള കാര്യം തുടക്കത്തിൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഈ സിനിമയുടെ പ്ലോട്ടിലേക്ക് വരികയാണെങ്കിൽ, ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു സിവിൽ വാറിനിൽ പാർട്ടാകേണ്ടി വരുന്ന 4 സഹോദരന്മാരുടെ കഥയാണ്. അതിൽ ഒരാളൊരു ചെറിയ കുട്ടിയാണ്, ഒരാളൊരു മിലിറ്ററി ഓഫീസറാണ്, മറ്റൊരാളൊരു ഡ്രഗ് ഡീലറാണ്, ആൻഡ് മറ്റൊരാൾ ഒരു കമ്മ്യൂണിറ്റി ലീഡറാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റ് ഇവർ 4 പേരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, ആൻഡ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സിനിമ മുന്നോട്ട് പോകുന്നതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. സിനിമയിലെ കോൺവെർസേഷൻസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്, ആക്ഷൻ സീക്വൻസുകളാണ് കൂടുതലായിട്ടുള്ളത്. ആൻഡ് എടുത്തു പറയേണ്ടത് ഇതിൽ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസാണ്. ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് കേട്ടോ എല്ലാവരുടെയും. അവർക്കുണ്ടാകുന്ന ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ കയോസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ഓരോരുത്തരും അഭിനയിച്ചിട്ടുള്ളത്. ആൻഡ് എസ്പെഷ്യലി അതിൽ ആബ്ദൽ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട്, ആ ക്യാരക്ടർ കടന്നു പോകുന്നൊരു അവസ്ഥയുണ്ട്, ഒരു ഹെൽപ്ലെസ്നെസ് ഒക്കെ ഉണ്ട്. അത് ശരിക്കും നമുക്ക് കൺവേ ആകുന്ന രീതിയിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് കേട്ടോ അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് അത് മാത്രമല്ല, ഒരു റിവോൾട്ട് നടക്കുമ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിച്ചെല്ലുന്നു. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, ഒരു ഹെവി ഹാർട്ട് എന്നൊക്കെ പറയത്തില്ലേ, അത് ശരിക്കും നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള മേക്കിംഗ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും VFX ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം ആ ഒരു കലാപം നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. അതായത് നമ്മൾ ആ സ്ഥലത്തുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, ഫ്രഞ്ച് പൊളിറ്റിക്സ് ഒക്കെ കുറച്ചും കൂടി അറിയാവുന്നവർക്കാണെങ്കിൽ ഈ സിനിമ വെറും ഒരു ആക്ഷൻ ത്രില്ലർ മൂവി മാത്രമല്ല എന്നുള്ള കാര്യം മനസ്സിലാവും. വ്യക്തമായൊരു രാഷ്ട്രീയം കൂടി സംസാരിക്കുന്ന ഒരു സിനിമയാണ് ഇത് കേട്ടോ. ഫ്രാൻസിലെ ഇമിഗ്രേഷൻ പോളിസിയും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള രാഷ്ട്രീയമൊക്കെ സിനിമ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് സ്പൂൺ ഫീഡ് ചെയ്യുന്ന രീതിയിലല്ല സിനിമയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ആളുകൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നറിയില്ല. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ചിലർക്കെങ്കിലും ഈ സിനിമ വെറും ഒരു ആക്ഷൻ ത്രില്ലർ മൂവി ആയിട്ട് ഒതുങ്ങി പോയിട്ടുണ്ടാവുക. മനസ്സിലാകുന്നവർക്ക് ഇത് അതിനേക്കാട്ടിൽ ഉപരി നിൽക്കുന്നൊരു മൂവിയാണെന്ന് മനസ്സിലാവും. ടെക്നിക്കൽ പെർഫെക്ഷൻ ഉള്ളൊരു സിനിമ എന്ന നിലയിൽ ഒരുപാട് നല്ല റിവ്യൂസ് വന്ന സിനിമയാണെങ്കിലും ഡീറ്റെയിലായി ഇൻഡെപ്ത് ആയിട്ടുള്ള റീസൺസ് നമുക്ക് ഈ സിനിമയിൽ ക്ലൈമാക്സിൽ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും സ്റ്റോറി ലൈനെ പറ്റിയിട്ടും ഒക്കെ കുറേയധികം ക്രിറ്റിസിസംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഫോർ മീ ഇറ്റ് വാസ് എ ബ്രില്ലിയൻ്റ്ലി മെയ്ഡ് മൂവി ബൈ ഡിറക്ടർ റൊമെയ്ൻ ഗാബ്രസ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പക്ഷേ നമുക്ക് സന്തോഷമൊന്നും തോന്നില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ട്, ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്, കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട് എന്നൊക്കെ ഓർക്കുമ്പോൾ പക്ഷേ നമ്മളെ കുറച്ചൊന്ന് വേദനിപ്പിച്ചേക്കാം, അതുപോലെ നമ്മളെ ചിന്തിപ്പിച്ചേക്കാം. അഫ്കോഴ്സ് നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരുന്ന സിനിമയാണ്. എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ലവ് ദിസ് മൂവി. കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമായില്ലയോ എന്നുള്ള കാര്യം കമന്റ്സിൽ അറിയിക്കട്ടോ. ഹാപ്പി വാച്ചിങ്. ഒരു ചിരിക്ക് 1 ലക്ഷം രൂപ സമ്മാനം. വില്ലി വൈറ്റും ഏഷ്യാവിലും ചേർന്ന് അവതരിപ്പിക്കുന്ന വമ്പൻ മത്സരം നടക്കാൻ പോവുകയാണ്. വില്ലി സ്മൈൽ 2023. ചിരിയുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്യണം. അത് ചിലപ്പോ കൂട്ടുകാരുടെ ചിരിയാവാം, ഡാൻസ് കളിക്കുമ്പോഴുള്ള ചിരിയാവാം, ബൈക്ക് ഓടിക്കുമ്പോഴുള്ള ചിരിയാവാം, നിങ്ങളുടെ സ്വന്തം ചിരിയാവാം. എന്തായാലും ഒരു ചിരി വേണമെന്നേ ഉള്ളൂ. നിങ്ങൾ ഏഷ്യാവില്ലിനെ AV ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പിന്നീട് ആ വീഡിയോ #WillySmile എന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യുക. ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള വീഡിയോയ്ക്ക് 1 ലക്ഷം രൂപയാണ് സമ്മാനം. അപ്പൊ എങ്ങനെയാ, കുടുകൂടാ ചിരിച്ചിട്ട് വീഡിയോ ഇടുകല്ലേ? വില്ലി സ്മൈൽ 2023 ഭാഗമാകൂ, 1 ലക്ഷം രൂപ എഫക്റ്റീവായി നേടും. ഹെവി ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്.